പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, SSLC IT പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ചലിക്കും ചിത്രങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ ചോദ്യം വായിക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള മൂൺ ഡിസെൻഡൻസ് .sips എന്ന ഫയൽ ഉപയോഗിച്ച് ചന്ദ്രന്റെ ചലനം എന്ന ആനിമേഷൻ തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. ചുവടെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ സൂചനകൾ നൽകിയതിനനുസരിച്ച് നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ആദ്യമായി ഹോമിലെ എക്സാൻ ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള മൂൺ അണ്ടർസ്കോർ ഡിസൻസ് .sips എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഈ ഫയൽ സിൻഫിക് സോഫ്റ്റ്വെയറിൽ തുറക്കേണ്ടതുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ മൂൺ ഡിസെൻസ് .sips എന്ന ഫയൽ നമുക്ക് സിൻഫിക് സോഫ്റ്റ്വെയറിൽ തുറക്കാം. അതിനായി ഈ ചോദ്യം മിനിമൈസ് ചെയ്ത ശേഷം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന് നൽകിയിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കാണുന്ന moon underscore descends dot sips എന്ന ഫയൽ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ നൽകിയിട്ടുള്ള അപ്ലിക്കേഷനിൽ നമുക്ക് ആവശ്യമായത് സിൻഫിക് സ്റ്റുഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സിൻഫിക് സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ സ്കൈ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടതുഭാഗത്തായി ടൂൾസ് ജിമ്പിലൊക്കെ കാണുന്ന പോലുള്ള ഏകദേശം അതേപോലുള്ള ടൂളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെ 0 മുതൽ 120 ഫ്രെയിം വരെ നൽകിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട്. നമുക്ക് ഇതിലേക്ക് ചന്ദ്രനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ചന്ദ്രന്റെ ആനിമേഷൻ കാണിക്കുകയാണ് വേണ്ടത്. ചോദ്യം ഒന്നുകൂടി പരിശോധിക്കാം. മൂൺ ഡിസെൻസ് സിപ്സ് എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോയിൽ തുറക്കുക. ആ രീതിയിൽ സിൻഫിക് സ്റ്റുഡിയോയിൽ നാം മൂൺ ഡിസെൻസ് .sips എന്ന ഫയൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മൂൺ എന്ന പേരിൽ സേവ് ചെയ്യണം. അതിനായി ഫയൽ സേവ് ഫയൽ സേവ് എസ് ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ രജിസ്റ്റർ നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മൂൺ എന്ന പേര് നൽകി സേവ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മൂൺ എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യും. അടുത്തതായി ക്യാൻവാസിൽ ചന്ദ്രന്റെ ചിത്രം വരച്ച് ചേർക്കുക. ചന്ദ്രന്റെ ചിത്രം വരച്ച് ചേർക്കുന്നതിനായി നമുക്കിവിടെ നൽകിയിട്ടുള്ള ടൂൾ ബോക്സിൽ നൽകിയിട്ടുള്ള സർക്കിൾ ടൂൾ ഉപയോഗപ്പെടുത്താം. സർക്കിൾ ടൂൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ
രണ്ട് കളേഴ്സ് നൽകിയിട്ടുണ്ട്. ഒന്നാമതായി നൽകിയിട്ടുള്ളത് ഔട്ട്ലൈൻ കളറാണ്, രണ്ടാമതായി നൽകിയിട്ടുള്ളത് ഫിൽ കളറാണ്. നമുക്ക് ചന്ദ്രന് വെള്ള നിറമാണ് നൽകേണ്ടത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫിൽ കളർ സെലക്ട് ചെയ്ത് വെള്ള കളർ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. കളർ മറ്റേതെങ്കിലും കളറാണ് എങ്കിൽ അത് സെലക്ട് ചെയ്ത് ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് RGB YUV HSV ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് വൈറ്റ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം സർക്കിൾ ടൂൾ എടുത്ത് നമുക്ക് ഇവിടെ മൂണിനെ അഥവാ ചന്ദ്രനെ വരച്ചു ചേർക്കാം. ഇപ്പോൾ ആകാശത്ത് നാം ചന്ദ്രനെ വരച്ചു ചേർത്തു. ഇനി ആനിമേഷൻ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഈ ചന്ദ്രന് ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. ആനിമേഷൻ നൽകുന്നതിനായി താഴെ വലതുഭാഗത്തായി കാണുന്ന ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചുവന്ന നിറത്തിൽ ഒരു റെക്റ്റാംഗിൾ ഇവിടെ വരുന്നതായിട്ട് കാണാം. ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ സീറോ ഫ്രെയിമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സീറോ ഫ്രെയിം മുതൽ 120 ഫ്രെയിം വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഫ്രെയിമിലേക്ക് നമ്മൾ ചന്ദ്രന് നമ്മൾ മാറ്റങ്ങൾ നൽകുകയാണെങ്കിൽ, സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും ചന്ദ്രൻ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കിവിടെ ഈ ചന്ദ്രൻ്റെ 60-ാമത്തെ ഫ്രെയിമിൽ, സീറോ ഫ്രെയിമിൽ ഇപ്പോൾ ചന്ദ്രൻ ഇവിടെയാണുള്ളത്. 60-ാമത്തെ ഫ്രെയിമിൽ ചന്ദ്രൻ താഴെ ഇവിടെ എത്തിയിരിക്കണം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സീറോ ഫ്രെയിം എന്നുള്ളത് മാറ്റി 60 ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 60-ാമത്തെ ഫ്രെയിമിലാണ് ഉള്ളത്. 60-ാമത്തെ ഫ്രെയിമിൽ ചന്ദ്രൻ്റെ സ്ഥാനം നാം ക്രമീകരിക്കുക. അതിനായി സ്മൂത്ത് മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ചന്ദ്രൻ്റെ സ്ഥാനം നാം മാറ്റി, അത് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആവശ്യമായ രീതിയിൽ നമുക്ക് റീസൈസ് ചെയ്യാം. ഇപ്പോൾ സീറോ ഫ്രെയിമിൽ ചന്ദ്രൻ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 60-ാമത്തെ ഫ്രെയിമിൽ ചന്ദ്രൻ താഴെ ഇവിടേക്ക് വന്നു കഴിഞ്ഞു. ഈ രണ്ട് പൊസിഷനാണ് നാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യാം. ഇവിടെ കാണുന്ന ബാക്ക് ആരോ ക്ലിക്ക് ചെയ്ത് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചന്ദ്രൻ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആനിമേഷൻ നാം പൂർത്തിയാക്കി. ഈ തയ്യാറാക്കിയിട്ടുള്ള ആനിമേഷൻ നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്, റെൻഡർ ചെയ്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. സിൻഫിക്സ് സ്റ്റുഡിയോയിൽ ചെയ്തിട്ടുള്ള സേവ് ചെയ്തിട്ടുള്ള ഫയൽ എല്ലാ സോഫ്റ്റ്വെയറിലും പ്രവർത്തിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റെൻഡർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ക്യാൻവാസിൽ ചന്ദ്രൻ്റെ ചിത്രം വരച്ച് ചേർക്കുക. ചന്ദ്രൻ്റെ ചിത്രത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചലിക്കുന്ന ആനിമേഷൻ നൽകുക. പൂർത്തിയായ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ XAMPP10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യേണ്ടതുണ്ട്. FLV ഫോർമാറ്റിലേക്ക് ഇത് റെൻഡർ ചെയ്യേണ്ടതുണ്ട്. അതിനായി
ഫയൽ മെനു സെലക്ട് ചെയ്ത് റെൻഡർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നമുക്ക് നൽകേണ്ടതുണ്ട് സേവ് ചെയ്യേണ്ടത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ register number underscore moon dot png എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നിർബന്ധമായിട്ടും png ഫോർമാറ്റിൽ നിന്ന് നമ്മൾ flv ഫോർമാറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് png എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് flv എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ ഇപ്പോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി താഴെ കാണുന്ന റെൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്നിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ റെൻഡർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഒന്ന് പരിശോധിക്കാം സ്ക്രീൻ മിനിമൈസ് ചെയ്യുന്നു ഹോമിലെ എക്സാം 10 ഓപ്പൺ ചെയ്തു രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മൂൺ ഡോട്ട് എഫ് എൽ വി